ഞാൻ ചിലപ്പോൾ ചിന്തിക്കും ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും, ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാവുമോ, അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ, ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ, ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംബിസീമ എന്നിവയ്ക്കരികിൽ എത്തിക്കുമോ. അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും. ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-1123356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 0112-290-1701 മിസ്ഡ് കോൾ ചെയ്യൂ.
ഷി വാസ് എ ഡോക്ടർ. എന്നിട്ട് അവരെങ്ങനെ നക്സലൈറ്റായി? അവൾ നക്സലൈ സ്റ്റീഫിന്റെ മകളായതുകൊണ്ട്. They told me that you read a lot in the jail. Is that a crime? No, absolutely not. It's good. What dragged you into Nexlism? Do you know how Munnar got its name? Because three rivers flows through it. There was a fourth one. 10-40 വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാറിലെ തേയിലക്കാടുകളിൽ അടിമകളെപ്പോലെ പണി ചെയ്തിരുന്ന പട്ടിണിപ്പാവങ്ങളുടെ ചോരയും നീരും ചേർന്നൊഴുകിയ നാലാം നദി. ആ നദിയിൽ നീന്തിയാണ് ഞാനും സ്റ്റീഫനും സോഫിയും വളർന്നത്. ആസ് പെർ സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കോർഡ്സ് സ്റ്റീഫൻ ജനിച്ചത് തമിഴ്നാട്ടിലാണ്. നെവർ അറ്റൻഡഡ് സ്കൂൾ, ഗ്രോൺ അപ്പ് ഇൻ സ്ട്രീറ്റ്. വാട്ട് ഈസ് ഹി സ്റ്റോറി? തമിഴ്നാട്ടിൽ നിന്നും തോട്ടം പണിക്ക് വന്നൊരു സ്ത്രീ ഇവിടെ ഉപേക്ഷിച്ചു പോയതാണ് സ്റ്റീഫന്. അവൻ തെരുവിൽ വളർന്നു. അവന് 10-15 വയസ്സുള്ളപ്പോ സോഫിയുടെ അപ്പൻ ഐസക്കിന് കള്ളു മേടിക്കാൻ അവൻ കൂടിക്കൂടി. ഐസക്ക് കിടപ്പിലായപ്പോ അവനോട് കാര്യക്കാരനായി. അവന് സോഫിയെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പൻ കിടപ്പിലായപ്പോ സോഫിയെ പഠിപ്പ് നിർത്തി ഹോട്ടലിൽ പണിക്കുകയും അക്കാലത്ത് പാലക്കാടുള്ള നായർ കുടുംബത്തിന് മൂന്നാറ് ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ഒരു മഴക്കാലത്ത് കാർന്നവരുടെ അനന്തരവും ആനന്ദം എസ്റ്റേറ്റ് വിൽക്കാനായി മൂന്നാറിൽ വന്നു. സോഫിയ്ക്ക് പ്രണയകാലമായിരുന്നു. Thank you.
Thank you.
ആ രാത്രിയിലെ മഴവെള്ളപ്പാച്ചിലിൽ ഐസക് ഭൂമിയിലെ ദുരിതങ്ങൾ അവസാനിപ്പിച്ചു. എനിക്കറിയാം പപ്പ മരണത്തിലേക്ക് ഇറങ്ങി നടന്നതാ. ഹോട്ടലിൽ താമസിക്കുന്ന ഇവിടെ കാര്യം സോഫി ആരാത് സ്റ്റീഫൻ പിന്നെ പറയാം വാ നമുക്ക് പോ ആനന്ദ് എസ്റ്റേറ്റ് വിറ്റു നാളെ പോ വരും രണ്ടാഴ്ച തിരിച്ചു വരും ഞാൻ ഇതെന്റെ കയ്യിലിരിക്കട്ടെ തിരിച്ചു വരുന്ന ഉറപ്പ് വേണല്ലോ അതെന്റെ അച്ഛന്റെ ഗിഫ്റ്റ് അതങ്ങെടുക്ക് വേണ്ട തിരിച്ചു വരുമ്പോ തരാം Thank you.
അനനെ അറിയാം? അറിയാം. സ്റ്റീഫൻ എന്തിനാ എന്റെ കാർ ബ്ലോക്ക് ചെയ്തത്? ഈ അടിവാരത്തിൽ നിന്ന് ഒരുപാടെണ്ണത്തിനെ വലിച്ചേറ്റിരുന്ന് കണ്ടിട്ടുള്ള ഞാൻ. ഓർമ്മ വെച്ച കാലം മുതൽ മനസ്സിൽ കൊണ്ടുവന്ന എൻ്റെ സോഫി. അവളെ സ്വപ്നം കണ്ടിട്ട് തന്നെ രാവും പകലും എൻ്റെ വളയം പിടിക്കാൻ ഇറങ്ങി തിരിച്ചത്. അവളെ എനിക്ക് നഷ്ടപ്പെട്ടില്ലേ? ഞാൻ എൻ്റെ എല്ലാം ഇതിനകത്ത് അവസാനിപ്പിക്കും. അവളില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ അറിയില്ല. സോഫിയുടെ കാത്തിരിപ്പ് വെറുതെ. ഒരുത്തരും വരാൻ പോകുന്നില്ല. ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ. അവിടെ ഞാനേ കാണൂ. മതിയായി. സോഫിയെ, സ്റ്റീഫൻ വന്നേ. അവളെ എന്തിനിങ്ങനെ വാങ്ങിക്കൂട്ടുന്ന സ്റ്റീഫ? ഒരു മാസത്തേക്കുള്ളത് ഇവിടെ ഉണ്ടല്ലോ.
പോലെ വാ. നമുക്ക് ബാഗ് നോക്കാം. ഇഷ്ടപ്പെട്ടോ? പെൻസില് ഓക്കെ. നീ ഒന്ന് പൂരിപ്പിച്ച്. എന്താ ഇത്? ഓ, അവിടെ ഒരു പുതിയ മാനേജർ വന്നു, നിയമങ്ങളൊക്കെ മാറാൻ പോവാണെന്ന്. എല്ലാരും ഇത് പൂരിപ്പിച്ചോണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇല്ല മോളെ, പപ്പയെ സ്കൂളിൽ വിട്ട സമയത്തെ അവിടുന്ന് മുങ്ങി തേയില നുള്ളാൻ പോയി. എന്നാ പപ്പ എന്നോട് പഠിക്കാൻ വാ. അയ്യടാ, കൊണ്ടുപോ മോളെ. അങ്ങനെങ്കിലും പേപ്പറെങ്കിലും വായിക്കാൻ പഠിക്കുമല്ലോ. പപ്പയൊക്കെ പഠിക്കേണ്ട പ്രായം കഴിഞ്ഞല്ലേ മോളെ, ഇനി മോള് പഠിച്ച് മിടിക്കാ കണ്ടാ മതി കേട്ടാ. ടാറ്റാ. ഇതെന്റെ പപ്പയാ. കണ്ടതിൽ സന്തോഷം. പപ്പ, ഇതെന്റെ പുതിയ മാഷ്. ഞാൻ പറഞ്ഞിട്ടില്ലേ മാഷിനോട് ഞാനാ പപ്പയെ പഠിപ്പിക്കുന്നേന്ന്? ഇപ്പൊ എന്തൊക്കെയാ വായിക്കുന്നേ? ഏയ്, അങ്ങനൊന്നുമില്ല മാഷെ. വല്ലപ്പോഴും സമയം കിട്ടുമ്പോ വീക്കിലി പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിക്കും, അത്രേ ഉള്ളൂ. വായിക്കണം, നല്ല നോവലുകൾ വായിച്ചു തുടങ്ങണം. സമയം കിട്ടുമ്പോൾ വീട്ടിലേക്ക് വരും, എന്റെ കയ്യിൽ ചെറിയ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. സോഫി, മോളെന്താടി വരാൻ വൈകുന്നേ? എന്താ ശ്രീഫ ഇത് മോള് വന്നോ വന്നോ ചോദിക്കുന്നേ? മണി അഞ്ചല്ലേ ആയുള്ളൂ, അവളിങ്ങ് വന്നോളൂ. ഏതാ ഈ പുതിയ ബുക്ക് വായിക്കുന്നേ? ചെമ്മീൻ. കൊള്ളാം, പ്രണയിക്കാൻ പറ്റിയ പ്രായം. പെണ്ണിനെ വയസ്സ് 15 ആയി.
പപ്പ രവീന്ദ്ര മാഷിന് പപ്പയെ കാണണോന്ന്. മാഷേ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പോവാ. വാ സ്റ്റീഫ. എന്താ മാഷെ പെട്ടെന്ന്, സ്ഥലം മാറ്റമാണോ? അല്ലടോ, കുറെ നാളായില്ലേ ഇവിടെ, ഒരു മടുപ്പ്. ഞാൻ ജോലി രാജിവെച്ചിടൂ, ഞാൻ ആന്ധ്രയിലേക്ക് പോവാ. എനിക്കവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. തൻ്റെ വായനയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷെ ഇതൊക്കെ താനെടുത്തോ, ഞാനിതൊന്നും കൊണ്ടുവന്നില്ല. എനിക്കിതിനെ ചുമക്കാൻ വയ്യ. എന്താ പെട്ടെന്ന്, സമരമാണോ? ആ ഉടനെ കാണും. ചർച്ച മുടഞ്ഞു, കൂലിയും കൂട്ടൂല, ബോണസും കൂട്ടൂല. അടുത്ത ആഴ്ച ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്, അത് പൊളിഞ്ഞാ സമരാന്നാ കേക്കണേ. നീ വിട്ടോ. ചേട്ടാ. ആ സ്റ്റീഫ. എന്താ സ്റ്റീഫ, ചർച്ച വീണ്ടും പൊളിഞ്ഞെന്ന് കേട്ടല്ല. ആ പൊളിഞ്ഞു. സമരം തുടങ്ങോ? ഇപ്പൊ തന്നെ കച്ചവടമൊക്കെ തീരെ കുറവാ. ഒരു പിടിയില്ലേട്ടാ. പ്രിയപ്പെട്ട തൊഴിലാളി സഖാക്കളെ, മാന്യമായ കൂലിയും ന്യായമായ അവകാശങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി നാം നടത്തുന്ന ഈ സമരം ഇന്ന് ഏഴാം ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഏഴു ദിവസമായിട്ട് ഈ സ്ഥാപനത്തിലെ, ഈ ഫാക്ടറിയിലെ മാനേജ്മെൻറ്റും മുതലാളിമാരുമായിട്ടും പലതവണ നമ്മൾ ചർച്ച നടത്തിയെങ്കിലും നമ്മളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. അതിനർത്ഥം ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. മുതലാളിത്തവും ജന്മിത്തവും നാടുവാഴിത്തവും അവസാനിപ്പിച്ചത് ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൽ കൂടെയാണ്. മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു കാലം, വഴി നടക്കാൻ അവകാശമില്ലാതിരുന്നൊരു കാലം, ഇതെല്ലാം അവസാനിച്ചത് ഇവിടെ കമ്മ്യൂണിസം വന്നതുകൊണ്ടാണ് സഖാക്കളെ. തൊഴിലാളി വർഗത്തിന് വേണ്ടി പോരാടിയ AKGയും EMSഉം സഖാവ് കൃഷ്ണപിള്ളയും ഉൾപ്പെടുന്നവർ ധീരമായ സമരങ്ങളിൽ കൂടി നേടിയെടുത്ത അവകാശങ്ങൾ, അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ സമരം, ഈ കമ്പനി നമ്മുടെ സമരം അംഗീകരിക്കുന്നത് വരെ നമ്മൾ സമരം ചെയ്യും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, ഈ സമരത്തിന് എന്റെ മുഴുവൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സഖാക്കളെ ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. സമരം ഇപ്പോഴെങ്ങും തീരോ സ്റ്റീഫ? നീളും. സമരക്കാരൻ നല്ല വാശിയില്ല. ഇന്നൊരു സഖാവ് കണ്ണൂരിൽ നിന്ന് പ്രസംഗിച്ച്,
എനിക്കന്നും അത്ര പിടികിട്ടില്ല. പക്ഷെ നമ്മളെയൊക്കെ ഈ മുതലാളിമാരെ അടിമുടി ചൂഷണം ചെയ്യുന്നുണ്ടെന്നാ സഹാവ പറഞ്ഞു. വലിയ വലിയ കാര്യങ്ങളാ സഹാവ പ്രസംഗിച്ചത്. നമുക്കൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് സോഫി. തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. സമരം ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും സ്റ്റീഫ? കയ്യിലുള്ളതൊക്കെ തീരാറായി. ഇനി പെണ്ണിനെ കോളേജിൽ അയക്കാനുള്ളത് ബാക്കിയുള്ളൂ. ഞാൻ ഹോട്ടലിലെ ജോലിക്ക് പോയല്ലോ. വിഷമിപ്പിക്കാനല്ല സോഫി, നീ ഇനി അവിടെ പണിക്ക് പോകണ്ട. വെറുതെ പഴയതൊക്കെ ഓർക്കും, നീ വേദനിക്കും. അതുകൊണ്ടല്ലേ തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക, പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക, പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്. പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക, പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക, പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക, പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക. തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്, തൊഴിലാളി ഐക്യം സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്.
സമരത്തിൻ്റെ ഗതി മാറണം. ഈ രീതിയിൽ സമരം ചെയ്താൽ തൊഴിലാളികൾ കഷ്ടത്തിലാവും. ആ സ്റ്റീഫ, വന്നിരിക്കെ. ആളാകെ മാറിപ്പോയല്ലോ. സോഫിയും മോളൊക്കെ സുഖമായിരിക്കുന്നു. സ്റ്റീഫനെ ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ. നിരക്ഷരനായിരുന്നിട്ടും വായനയിലൂടെ അറിവ് നേടി വർഗസ്നേഹിയായി മാറിയ സ്റ്റീഫൻ സഖാവ്. ചുറ്റുമുള്ള കപടവർഗസ്നേഹികളെ തിരിച്ചറിഞ്ഞ് നമ്മളോടൊപ്പം ചേരാൻ വന്ന സ്റ്റീഫനെ നമുക്ക് നമ്മളിൽ ഒരാളായി സ്വാഗതം ചെയ്യാം. സ്റ്റീഫൻ, മുതലാളിമാർ മാത്രമല്ല ചൂഷകർ, അവരെക്കാൾ വലിയ വർഗവഞ്ചകരാണ് ഇടതും വലതുമുള്ള പാർട്ടികൾ. ഈ സമരം നീണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യം അവർക്കാണ്. സമരം നീണ്ടുപോയാലേ പാർട്ടി വളരൂ. അതെനിക്ക് നന്നായി അറിയാം. അത് ഞാൻ അടുത്തറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ചൂഷണത്തിനും വർഗവഞ്ചനയ്ക്കും എതിരായുള്ള ശാശ്വതമായ പരിഹാരം ഒന്നേ ഉള്ളൂ: വിപ്ലവം. ആയുധമേന്തിയുള്ള വിപ്ലവം. അതാണ് ചൈനയിൽ സംഭവിച്ചത്. അതാണ് നമ്മൾ നക്സൽ ബാരിയിൽ ഇവിടെ തുടങ്ങി വച്ചത്. ഇതൊരിക്കൽ പരീക്ഷിച്ചാലേ മാഷെ, എന്നിട്ടെന്തായി? എല്ലാം അടിച്ചൊതുക്കി പല വഴിക്ക് പോയില്ലേ? ഒരു വിപ്ലവവും അവസാനിക്കുന്നില്ല. എല്ലാ പരാജയങ്ങളും ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങൾ മാത്രമാണ്. അവസാനം വിപ്ലവം വിജയിക്ക തന്നെ ചെയ്യും. ഞാൻ ആന്ധ്രയിലേക്ക് പോയത് തന്നെ ഈ വിഘടിച്ചു കിടക്കുന്ന ഗ്രൂപ്പുകളെയൊക്കെ ഒന്നാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ്. ഈ തേയില മുതലാളിമാർ അത്ര നിസ്സാരക്കാരല്ല. പണവും രാഷ്ട്രീയവും അവരുടെ കയ്യിലാണ്. ശരിയാണ്, പണവും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ചാണ് അവർ നമ്മെ ഭയപ്പെടുത്തുന്നത്. അവർക്കറിയാം ഭയമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു. നമുക്ക് നമ്മളെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ചെല്ലാം ഭയമാണ്. അതേ ഭയമെന്ന ആയുധം കൊണ്ട് തന്നെ വേണം അവരെയും നേരിടാൻ. ഭയപ്പെടുത്തണം, 100 മടങ്ങ് ഭയപ്പെടുത്തണം. ഭയപ്പെടും. അവർക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്, നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അവരിലെ ഭയം ജനിക്കുന്നിടത്തുനിന്ന് വേണം നമുക്ക് നമ്മുടെ വിപ്ലവം ആരംഭിക്കാൻ. അധികമൊന്നും വേണ്ട, 2-2 പിഴുതു മാറ്റിയാൽ മതി, പിന്നെ ഒന്നും ഉണ്ടാവില്ല. ആന്ധ്രയിൽ ഞങ്ങളത് ചെയ്തതാണ്, ഇവിടെയും നടത്തും. ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. ആന്ധ്രയിലെ വാറങ്കലിൽ നടന്നൊരു കഥ. അവിടുത്തെ ഒരു കുഗ്രാമത്തിൽ അവിടുത്തെ പെൺകുട്ടികളുടെ വിവാഹത്തിൻ്റെ തലേനാൾ അവിടുത്തെ ജമീന്ദാർമാർക്ക് അവരെ ബലാത്സംഗം ചെയ്യുക എന്നതൊരു വിനോദമായിരുന്നു. ഇതിൽ സഹികെട്ട ഒരു പിതാവ് ഞങ്ങളെ വന്ന് കണ്ടു. അയാളുടെ മകളുടെ വിവാഹമാണ് സഹായിക്കണം. വിവാഹത്തിൻ്റെ തലേനാൾ രാത്രി ഞങ്ങൾ 5 ആ വീടിന് പിറകിൽ ചെന്ന് ഒളിച്ചിരുന്നു. അവൻ വന്നു. അവനെ ഞങ്ങൾ പിടിച്ചു കിട്ടി കശാപ് ചെയ്തു. പിറ്റേന്ന് രാവിലെ അവൻ്റെ ലിംഗം മുറിച്ച് അവൻ്റെ വായി തിരികെ വഴിയിലുള്ള ആലിക്കെട്ടി തൂക്കി. പിന്നൊരു പെണ്ണിനും അവളെ റേപ്പ് ചെയ്യപ്പെടേണ്ടി വന്നിട്ടില്ല. അതാണ് ഭയം, അതാണ് ഭയത്തിന്റെ ശക്തി. മാനേജ്മെന്റ് നീതി പാലിക്കുക, മാനേജ്മെന്റ് നീതി പാലിക്കുക. സമരം ഒത്തുതീർപ്പാക്കുക, സമരം ഒത്തുതീർപ്പാക്കുക. തൊഴിലാളി ഐക്യം സിന്ദാബാദ്. 6-7 സമരം നീണ്ടിട്ടും കണ്ണൂർ ബാലൻ ഇടപെട്ടില്ലേ? അപ്പോഴേക്കും കണ്ണൂർ ബാലൻ പാർട്ടിയിലെ ശക്തനായ നേതാവായി കഴിഞ്ഞിരുന്നു. കേരളത്തിൽ പലയിടത്തും തൊഴിൽ സമരങ്ങൾ നടക്കുന്ന സമയം പാർട്ടിക്ക് മറ്റ് താല്പര്യങ്ങളുണ്ടായിരുന്നു. അത് തേയില മുതലാളിമാർ മുതലെടുത്തു. അവർ ഗുണ്ടകളെ വിട്ട് തൊഴിലാളികളെ അടിച്ചമർത്തി, അവരുടെ മനോവീര്യം കെടുത്തി. അതോടെ തൊഴിലാളികളുടെ വീട്ടിൽ
അടുപ്പുകയാതെ പട്ടിണിയും ആത്മഹത്യയും നിത്യസംഭവമായി മാറി. മനോവീര്യം നഷ്ടപ്പെട്ട തൊഴിലാളികളിൽ പലരും ഞങ്ങളോടൊപ്പം എക്സലേറ്റ് പ്രസ്ഥാനത്തിൽ ചേർന്നു. സ്റ്റീഫൻ ഇന്നലെ പാതിരാത്രി വരെ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ പാർട്ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതിപ്പോ കുറെ നാളായല്ലോ, എന്താ രാത്രി ഇത്ര മീറ്റിംഗ്? സ്റ്റീഫൻ ഈ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഇവിടെ ഇനി ഒന്നും ബാക്കിയില്ല. എന്നെ പണിക്ക് പോകാൻ വിടുന്നുണ്ടോ? അല്ലെങ്കിൽ സ്റ്റീഫൻ ജോലിക്ക് പോകുന്നുണ്ടോ? എന്ന് തീരാണ് ഈ സമരമൊക്കെ? എന്താ ഞാൻ ഇറങ്ങി പണിക്ക് പോയിട്ട് ബാക്കിയുള്ളവരെ കൂടെ വഞ്ചിക്കാനോ? നമ്മൾ മാത്രമല്ലോ എല്ലാ തൊഴിലാളും കഷ്ടപ്പെടുന്നില്ലേ? ഇത് അധിക നാളെ നീണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇത് ഉടനെ അവസാനിക്കും. ഞങ്ങൾ അവസാനിപ്പിക്കും. ഞാൻ വരാൻ വൈകും. ഉറക്കൊളിച്ച് കാത്തിരിക്കൊന്നും വേണ്ട. ദിവസമായി സമരം തുടങ്ങിയിട്ട് ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൂടി വരിക. ഇത് അവസാനിപ്പിച്ചേ മതിയാവും. മോതലാളിമാരിൽ ഒരെണ്ണം വീഴണം. സദാശിവം, അയാളാണ് ഏറ്റവും ശക്തൻ. അയാളെ അവസാനിപ്പിക്കാനാണ് തീരുമാനം. നമ്മുടെ ആൾക്കാർ അയാൾ പോകുന്ന വഴികളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. സമയവും സ്ഥലവും ഞാൻ പറയും. നിങ്ങളെല്ലാവരും തയ്യാറായിരിക്കണം. എങ്ങോട്ടേ ഈ രാത്രി? ഒച്ച വെക്കാതെ മോള് വെക്കും. ഞാൻ ഒരാഴ്ച കാണില്ല, അത്യാവശ്യം പോകണം. സ്റ്റീഫൻ, ഇവിടെ എന്തൊക്കെ നടക്കുന്നെന്ന് അറിയോ? ഫീസ് അടച്ചില്ലേ മോക്ക് നാളെ പരീക്ഷ എഴുതാൻ പറ്റില്ല. ഒക്കെ കളഞ്ഞിട്ട് നിങ്ങൾ എങ്ങോട്ടാ? നീ തൽക്കാലം മോക്ക് വാങ്ങി വെച്ച് സ്വർണ്ണോടുത്ത് പണയം വെക്ക്, നമുക്കെടുക്കാം. സോഫി,
വിഷമിക്കാതിരിക്കെ, എല്ലാം ശരിയാവും. അമ്മയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. തോക്കെടുത്തു, അവനെ ഞാൻ തീർത്തു. വാപ്പു, മൂന്ന് ദിവസം കൊണ്ട് ബാറ്ററി തീർന്നു. ന്യൂസ് ഒന്നും അറിയാനും കഴിയുന്നില്ല. ആ ചെക്കനെയും കാണുന്നില്ലല്ലോ. ഇത് മൂന്ന് ദിവസം മുന്നേ ഉള്ളതാ. പാലക്കാട് പോലീസ് കമ്മീഷണർക്കാ ചാർജ്. ഒരുപാട് മെഡലൊക്കെ കിട്ടിയിട്ട് ഒരാളാ. ചേട്ടന്മാർ സൂക്ഷിക്കണം. ആ പേപ്പർ ഇങ്ങ് വാങ്ങിച്ചേ. സ്റ്റീഫ, thank you.
എന്താണ് നിന്റെ പേര്? എന്താ നിനക്ക് പേരില്ലേ? സ്റ്റീഫൻ, മൂന്നാല് സ്റ്റീഫൻ. Alcoholic consumption and smoking is injurious to health. മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു! ഒരു നല്ല ഭർത്താവ്, രണ്ട് ഓമന മക്കൾ. പക്ഷേ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലെ ആകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. കെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻമസാല, അവ ഞങ്ങളുടെ ജീവിതം താറുമാറാക്കും. സാറെന്താ സോഫിയെ കാണാൻ പറഞ്ഞു? ഞാൻ കാണാൻ വന്നിരുന്നു. എന്താ ഇവിടെ? ഓ, ഒന്നും പറയണ്ട സാറേ. ഇവിടെ തോട്ടത്തിൽ പണിയെടുക്കുന്നൊരു പയ്യൻ അടിവാരത്തുള്ള പെണ്ണുമായിട്ട് വലിയ ഇഷ്ടത്തിലായിരുന്നു. ഒരുമിച്ച് വളർന്നതാ. അവൾ കോളേജിൽ പോയപ്പോൾ വേറൊരുത്തിനെ പ്രേമിച്ചു, ഇവനെ കളഞ്ഞു. ഇന്നലെ അവളുടെ കല്യാണമായിരുന്നു. പയ്യൻ വന്ന് നേരെ ഇതിലോട്ടെടുത്തി അടി. നമുക്ക് പണിയേ, ഇനി ഇത് വലിച്ചു കയറ്റുന്നവരെ നമ്മളിവിടെ നിൽക്കണം. എനിക്ക് നഷ്ടപ്പെട്ടില്ലേ? എന്റെ എല്ലാം ഇതിനകത്ത് അവസാനിപ്പിക്കും. അവളില്ലാണ്ട് എനിക്ക് ജീവിക്കാറിയില്ല. സാറ് വന്നിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ അടുത്ത് ചാടുമായിരുന്നു.
സ്റ്റീഫൻ പോയിക്കോ, ഇവിടെ സേഫാണ്. ആൻ്റെട്ടിന് ഇതെന്താ പറ്റിയേ? എനിക്കറിയണം. എന്താ പെട്ടെന്ന് തിരിച്ചു വന്നേ? ഞാൻ സ്റ്റീഫനെ കണ്ടു. ഏത് സ്റ്റീഫൻ? മൂന്നാറിലെ സ്റ്റീഫൻ. സ്റ്റീഫൻ പോയിക്കോ, ഇവിടെ സേഫാ. മൂന്നാറി പോണം, എന്റെ മോളെ കാണണം. ഞാൻ കിട്ടുമ്പോ സോഫി 3 മാസം ഗർഭിണിയായിരുന്നു. Thank you.
സംഘർഷത്തിൽ നാലുപേർക്ക് പരിക്കേറ്റു. പ്രധാന വാർത്തകൾ. മൂന്നാറിലെ നക്സലിറ്റ് ആക്രമണ കേസിലെ പ്രതികൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു. അതിനിടെ അന്വേഷണ സംഘത്തിന്റെ ചുക്കാൻ പിടിച്ചിരുന്ന പാലക്കാട് പോലീസ് കമ്മീഷണർ ആനന്ദ് നായർ സർവീസിൽ നിന്നും രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിവെക്കുന്നതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. മാറിയ സാഹചര്യം കണക്കിലെടുത്ത് നക്സലേറ്റ് വേട്ടയ്ക്കായി കേന്ദ്രസേനയുടെ സഹായം തേടി ആഭ്യന്തരമന്ത്രി ഇന്ന് ഡൽഹിക്ക് പുറപ്പെട്ടു. സ്റ്റീഫ, ഇത് കുടിക്ക. പനി കുറയുന്നില്ലല്ലോ സ്റ്റീഫ. ഓ സാറല്ല, ഇനി ക്യാമ്പ് മാറുന്നതിന് മുമ്പ് മൂന്നാറ് പോയി സോഫിയെ കാണണം. സ്റ്റീഫ, സംഗതി കളിയല്ല. സി ആർ പി എഫുകാരെ നാട് മുഴുവനും അരിച്ചു പറക്കുക. എനിക്ക് പോണോടാ, പോയേ പറ്റൂ. എടാ പോകാം, നീ കുറച്ച് ദിവസം കൂടി ഒന്ന് ക്ഷമിക്കുക. ആരും വരണ്ട, അതന്നെ പോക്കോളൂ. സി ആർ പി എഫുകാർ വയനാട്ടിലുണ്ട്, ഇവിടെ അത്ര സേഫ് അല്ല. നമുക്ക് അതിർത്തി കടന്ന് തമിഴ്നാട്ടിൽ പോകണം. രാമദാസും വാസും സ്റ്റീഫന്റെ കൂടെ മൂന്നാറിൽ പോട്ടെ. അവിടെ നിന്ന് നിങ്ങൾ കൃഷ്ണഗിരിയിലേക്ക് വാ, ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ മൂന്നാറിൽ നിങ്ങളാരും പ്രതീക്ഷിക്കില്ല, സേഫ് ആയിരിക്കും. ചേട്ടാ വൈകോ? ഇല്ല, പെട്ടെന്ന് വരാം. ഓളമ്മ ഉറങ്ങിയോ? ഉണർത്തട്ടെ. വേണ്ട, പെട്ടെന്ന് പോണം. ഞാൻ കാപ്പിയിടാം.
സോഫി. ഞാൻ ആനന്ദിനെ കണ്ടു. സോഫി, നീ എന്നോട് പോർക്കണം. ഞാൻ നിന്നെ തട്ടിയെടുത്ത പറയാനുള്ള സമയമല്ല സ്റ്റീഫ്. എനിക്ക് നിന്നെ ഈ അവസ്ഥയിൽ താങ്ങാനാവുന്നില്ലടാ. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു. പോലീസും പട്ടാളവും കയറിയിറങ്ങി. എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നു. തമിഴ്നാട്ടിൽ പോയ ഉടനെ നീ ഡോക്ടറെ കാണുന്നു. നമ്മുടെ ദോഷകാലങ്ങളൊക്കെ മാറും. ഞാനും നീയും പോൾ ഇനിയും സന്തോഷത്തോടെ ജീവിക്കും.
സ്റ്റീഫ, സ്റ്റീഫ, ഇവിടെ സ്റ്റീഫ. നീയോ ഞാനോ അലയുമേ
തേടുകയായി ഇരുൾ വീണൊരു മണ്ണിൽ കൂടൊരുക്ക നെഞ്ചിലെത്താളവും തകരുകയായി ഈ ജീവിതയാത്രകളിൽ ഓരോ നോവിൽ സഖാവ് എന്ത് പണിയെ കാണിച്ച്? അയാളൊരു നെക്സലേറ്റ് അല്ലേ? നെക്സലേറ്റ് ആവും മുമ്പ് അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. സോഫിയ മരിക്കുമ്പോൾ തോട്ടം തൊഴിലാളി യൂണിയൻ പ്രസിഡന്റായിരുന്നു. സ്റ്റീഫന്റെ മരണത്തോടെ സമരങ്ങളെല്ലാം അവസാനിച്ചു. കണ്ണൂർ ബാലൻ സഹായിച്ചു. സോഫിയ തോട്ടത്തിൽ പണിക്കിറങ്ങി. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളർന്നു. തൊഴിലാളി യൂണിയൻ നേതാവായി. അനിത പഠിക്ക മെഡിക്കുകയായിരുന്നു. അവൾ പഠിച്ച് ഡോക്ടറായി. പക്ഷെ ഒന്നധികാലം നീണ്ടു നിന്നില്ല. വിധി വീണ്ടും പാലക്കാട് നിന്ന് സോഫിയെ തേടിയെത്തി. Nothing to worry. He's okay. Chechi, kooda varu. You stay here. Attack severe aanu. Pedikkanda samayam kazhinju. Chechiyodu korchu divasangalayi chodikkanamennu vicharichathaanu. എന്താ ചേച്ചി ചേട്ടന് ഇത്ര ടെൻഷൻ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി ഒരു അറ്റാക്ക് താങ്ങാൻ ചേട്ടനാവില്ല. സൂക്ഷിക്കണം.
ആൻറ്റേറ്റും സോഫിയും മോളെയും കാണണം. മൂന്നാറിൽ പോണം. ഇതെന്റെ തീരുമാനം. എനിക്ക് നിന്നെ വിട്ടു പോകാൻ കഴിയില്ല മീര. ആരും ആരെയും വിട്ടു പോകുന്നില്ല. ഞാനും ഇതിനും വരും കൂടെ. നമ്മൾ ഒരുമിച്ച് പോകുന്നു. ആൻറ്റേട്ടൻ സോഫിക്ക് എഴുതോ. നമ്മൾ അടുത്ത ആഴ്ച പോകുന്നു. സത്യം പറയാമേ, ഇന്ന് ആരാ ശരിക്കും വരണേ? അതൊക്കെ സർപ്രൈസ്. എത്ര മണിക്കാ മോളെ മെഡിക്കൽ ക്യാമ്പ്? 4 മണിക്ക് അവരൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞ. 2 ദിവസത്തേക്കുള്ള എടുത്തിട്ടില്ലേ? എടുത്തിട്ടുണ്ട് എന്റെ സോഫിക്കുട്ടി. ഞാൻ മീര, ഇത് മിഥുൻ മകന. ഇല്ല, വന്നില്ല, വരാനാവില്ല. അമ്മാ, എണീക്ക്. യു ആർ ലേറ്റ്. എനിക്ക് പോവാൻ സമയമായി. Thank you.
നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ? ആനന്ദന്റെ ചിതാഭസ്മം. ഞാൻ പകുത്തെടുത്തതാ. ഇതെല്ലാം സോഫിയ്ക്ക് എഴുതിയ കത്തുകളാണ്. നമുക്ക് ഇറങ്ങാം, വൈകി ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. നീ ഇറങ്ങും മോളെ, താമസിക്കണ്ട, അവര് കാത്തിരിക്കുന്നുണ്ടാവും. വേണ്ട, അമ്മ ഒറ്റയ്ക്കിരിക്കണ്ട, ഞാൻ വേണമെങ്കിൽ പോണ്ടെന്ന് വെക്കാം. വേണ്ട മോളെ, മെഡിക്കൽ ക്യാമ്പല്ലേ, ഒരുപാട് പാവങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. നീ പോണം.
രവീന്ദ്രമാഷിൻ്റെ ജയിലിലെ മരണം അത് വലിയ വിവാദമായിരുന്നല്ലോ. അതിൽ മന്ത്രി കണ്ണൂർ ബാലൻ്റെ റോൾ എന്തായിരുന്നു? സ്റ്റീഫൻ കൊല്ലപ്പെട്ടതിൻ്റെ പിറ്റേന്ന് രവീന്ദ്രമാഷയും ഞങ്ങളെയും കൃഷ്ണഗിരിയിൽ നിന്നും പിടികൂടി. പിന്നെ പീഡനത്തിൻ്റെ കാലമായിരുന്നു. അടിച്ചും ഇടിച്ചും ഉരുട്ടിയും. രവീന്ദ്രമാഷിനെ തൂക്കിലേറ്റുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് രാത്രി പഴയ സഖാവിനെ കാണാൻ മന്ത്രി കണ്ണൂർ ബാലൻ രഹസ്യമായി ജയിലിൽ വന്നിരുന്നു. വർഷം എത്ര കഴിഞ്ഞു അല്ലേ സഖാവേ? ഒരിടത്ത് വെച്ച് നമ്മൾ രണ്ടു വഴി തിരഞ്ഞെടുത്തു. ഐ സ്റ്റിൽ ഹാവ് സം ലെഫ്റ്റ് ഇൻ മൈ സ്പീഷ്യസ്. വാട്ട് അബൌട്ട് യു? എന്താ മാഷേ ദയാഹർജി കൊടുക്കാതിരുന്നത്? ദയാഹർജിയോ എന്തിന്? കാലം മാറുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ടോ? ഐ നോ ഇറ്റ്സ് എ ഡിഫറെന്റ് ടൈം. ഇനി നാളെ ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. ഞാൻ എന്താണ് മാഷേ ചെയ്യേണ്ടത്? ഐ വാണ്ട് ടു ഡൈ ഓൺ മൈ ഓൺ ടേംസ്. Let it be so.
ബാലൻ സാറ് പറഞ്ഞു സാറിന് സൺറൈസ് കാണാൻ ആഗ്രഹമുണ്ടെന്ന്. When did you see the sunrise last time? Ikki arile much. Is it still rises from the east?